എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു ചെറിയ പീസ് വെച്ച് ക്രോസ് പീസ് എങ്ങനെ നമുക്ക് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം ഇതിൻ്റെ നീളം വരുന്നത് ഒരു ഏഴ് ഇഞ്ചാണ് വീതി ആറിഞ്ച് കണ്ടല്ലോ അപ്പോൾ നമുക്കിനി ഇത് ക്രോസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ബിഗ്നേഴ്സ് കാണിച്ചാൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക അപ്പം തുടക്കക്കാർക്ക് ഇത് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും ബാക്കി എല്ലാവർക്കും അറിയാമല്ലോ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്ന വിധം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണ്ടോ നല്ല വശം നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക ഇവിടെ ഒരു കാലിഞ്ചോളം തയ്യൽ തുമ്പ് ഇടാം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് നിവർത്തി ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നിവർത്തി വയ്ക്കുക തുമ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്രോസ് പീസിൽ തയ്യൽത്തുമ്പ് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നിവർത്തി വയ്ക്കണം അല്ലെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ആ ഭാഗത്ത് കട്ടി തോന്നും അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഭാഗത്ത് നമുക്ക് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ കൊണ്ട് വരയ്ക്കണത് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് അത് തെളിഞ്ഞ് കാണാനാട്ടോ അപ്പോൾ ഓടിയും നമുക്ക് ഒന്നര ഇഞ്ച് കിട്ടും ഇവിടെ കിട്ടും നമുക്കിതാ കണ്ടോ നമ്മളിവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അതുകൂടെതാണ് അതിന് ക്രോസ് ആയിട്ട് സ്കൈൽ വയ്ക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ സ്കൈൽ വെച്ചിട്ട് പേന കൊണ്ട് ഞാനതി ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൂടെ ചോക്ക് കൊണ്ട് വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇവിടെയും ആ ഒന്നര ഇഞ്ചിൽ നമ്മൾ സ്കൈൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ ഇവിടെ കണ്ടോ ചോക്ക് കൊണ്ട് ഒന്ന് തെളിച്ച് വരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് മറച്ചിട്ട് ഇതാ ഇതുപോലെ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വയ്ക്കുക നമ്മൾ ആ ഒന്നര ഇഞ്ചിൻ്റെ മാർജിൻ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് രണ്ട് സൈഡിലും ഒന്നര ഇഞ്ചിൻ്റെ മാർജിൻ വരച്ചിട്ടുണ്ടല്ലോ തള്ളി നിൽക്കണം ആ ഒരു ലെവലിൽ നോക്കിയാൽ മതി അത് കറക്റ്റായിട്ട് വരും കണ്ടോ ഇവിടെയും ഒരു ഒന്നരഞ്ച് തള്ളി നിൽക്കുന്നുണ്ട് നമുക്ക് ആ മാർജിൻ കറക്റ്റായിട്ട് കാണാം ഇവിടെയും നമുക്കത് തള്ളി നിൽക്കുന്ന വിധം ഇതുപോലെ പിടിക്കാം കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെതാ കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ ഇരിക്കും നമ്മുടെ ആ ക്രോസ് പീസ് ഈ ചെറിയ പീസിൽ നിന്ന് ക്രോസ് പീസിൽ നിന്ന് നമുക്ക് കണ്ടോ നീളനുള്ള ക്രോസ് പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാം എന്നിട്ട് കറക്റ്റ് ആ ലൈനിൽ കൂടി കട്ട് ചെയ്താൽ മതി നമുക്ക് ആ കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യും തോറും ആ ലൈൻ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വരും അപ്പോൾ ആ ലൈനിൽ കൂടി കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല നീളത്തിലുള്ള ക്രോസ് പീസ് ആ ചെറിയ പീസിൽ നിന്ന് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്കത് കിട്ടും അപ്പം ഞാനിവിടെ ഇത് ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ട് നോക്കട്ടോ നമുക്ക് നല്ല നീളനെയുള്ള ക്രോസ് പീസ് കിട്ടി സിമ്പിളായിട്ട് ഇത് എല്ലാവർക്കും പറ്റും ചെറിയൊരു പീസ് ഉണ്ടായാൽ മതി നമുക്ക് ഇതുപോലെ തയ്യൽത്തുമ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഉള്ളൂ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്